ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഹോം സ്വീറ്റ് ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ സാലഡ് റെസിപ്പീസ് നോക്കാം. അപ്പൊ രണ്ടും നല്ല ഹെൽത്തി സാലഡാണ്. അപ്പൊ ഡയറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാലഡ് ആയിരിക്കും എന്തായാലും അത്. അല്ലാത്തവർക്കും നല്ല ടേസ്റ്റി ആണ്. അപ്പൊ നമുക്ക് വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കണേ നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ ഫുൾ കാണാം. കട്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സാലഡ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക, ഒരു മിക്സിംഗ് ബൗൾ വലുത് തന്നെ എടുക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയാണത്. കുമ്പളങ്ങ ചെറുതാക്കി മുറിച്ചത്, ഇതുപോലെ ചെറിയ ചെറിയ പീസസാക്കി മുറിച്ചത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ആണിത്. ആപ്പിൾ ഇതുപോലെ തന്നെ ചെറിയ പീസസാക്കി മുറിച്ചതാണ്, അതും ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നല്ല കട്ട തൈര് നോക്കിയെടുക്കുക, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കുക. അത് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതിയാവും. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ ആണ്. പെപ്പർ പൗഡർ ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ടേസ്റ്റി സാലഡാണ്. ആപ്പിളിന്റെ ആ ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ആ തൈരിന്റെ ഫ്ലേവറും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാലഡാണിത്. കുമ്പളങ്ങ നമുക്കറിയാം ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കുമ്പളങ്ങ. അപ്പൊ കുമ്പളങ്ങയും ആപ്പിളും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു സാലഡ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത സാലഡിലേക്ക് പോവാം. അപ്പൊ നേരത്തെ പോലെ തന്നെ ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി മുറിച്ചതാണ്, അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ സവാള, സവാള ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു മീഡിയം സൈസിലെ തക്കാളിയാണ് എടുത്തത്, അത് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുക്കുംബറാണ് പിന്നെ വേണ്ടത്. കുക്കുംബർ ഇതുപോലെ ചെറുതാക്കി മുറിച്ചത്, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാബേജ് ആണ്. ക്യാബേജ് ഇതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, മല്ലിയില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ നേരത്തെ എടുത്ത പോലെ തന്നെ 1 ടീസ്പൂണാണ് ഇട്ടത്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ മെഷർ ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1 ടീസ്പൂൺ ചെറുനാരങ്ങനീരും 1 ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തതാണത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സാലഡ്. നല്ല ഹെൽത്തി സാലഡാണ്. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തി സാലഡാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഈ രണ്ട് സാലഡ് റെസിപ്പീസും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.